നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരായ ലൈംഗിക പീഡന കേസിൽ പോലീസ് പ്രതിസന്ധിയിൽ. കേസിന് പിന്നാലെ മുങ്ങിയ വിജയ് ബാബുവിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ഗുരുതരമായ കേസിൽ പോലീസിനെ വട്ടം കറക്കുകയാണ് ആരോപണ വിധേയൻ. തുടർന്ന് വിജയ് ബാബുവിന് പോലീസിന്റെ അന്ത്യശാസനം നൽകി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 19 വരെ സമയം നൽകണമെന്നാണ് വിജയ് ബാബു ആവശ്യപ്പെട്ടത്. എന്നാൽ പോലീസ് ഈ ആവശ്യം തള്ളി. എത്രയും വേഗം കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വിദേശത്ത് ബിസിനസ് ടൂറിലാണെന്നും 19 മടങ്ങിയെത്തുമെന്നുമാണ് വിജയ് ബാബു പോലീസിനെ അറിയിച്ചത്. അതുവരെ സാവകാശം നൽകണമെന്ന് വിജയ് ബാബു എറണാകുളം സൗത്ത് പോലീസിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നു. കോഴിക്കോട് സ്വദേശിയായ യുവനടിയാണ് വിജയ് ബാബുവിനെതിരെ പരാതി നൽകിയത്. April 22 യുവതി വിജയ് ബാബുവിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് നിരവധി തവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. 1 മാസത്തോളം വിജയ് ബാബുവിൽ നിന്നും ശാരീരികവും മാനസികവുമായി പീഡനം നേരിടേണ്ടി വന്നുവെന്നും മദ്യം നൽകി പലപ്പോഴും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. തന്റെ നഗ്ന വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് പുറത്തുവിട്ട് തന്റെ സിനിമാ ജീവിതം തകർക്കുമെന്ന് വിജയ് ബാബു ഭീഷണിപ്പെടുത്തിയെന്നും നടി ആരോപിക്കുന്നു. എറണാകുളം സൗത്ത് പോലീസാണ് വിജയ് ബാബുവിനെതിരെ കേസെടുത്തത്. ബലാത്സംഗം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കേസിൽ മുൻകൂർ ജാമ്യം തേടി വിജയ് ബാബു ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. എന്നാൽ വേനലവധിക്ക് ശേഷം മാത്രമായിരിക്കും പരിഗണിക്കുക. പരാതിക്കാരിക്കെതിരെ ബ്ലാക്ക്മെയിൽ ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചാണ് വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. വിജയ് ബാബുവിന് കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലെന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ പ്രതികരണം. യുവനടിയുടെ പരാതിക്ക് പിന്നാലെ വിജയ് ബാബുവിനെതിരെ മറ്റൊരു യുവതി കൂടി ആരോപണവുമായി രംഗത്തെത്തി. വിമൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന FB പേജിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ യുവതിയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു.